നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് മലബന്ധം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചില മാറ്റങ്ങൾ, ജീവിതത്തിൽ മാറ്റേണ്ട ചെറുത്ത മാറ്റങ്ങളെ കുറിച്ചാണ്. മിക്ക ആൾക്കാരും ഈ മലബന്ധം ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഈ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിച്ചൊക്കെ മലബന്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിലെ ചെറിയ ചില മാറ്റങ്ങൾ ചിലപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലബന്ധം ഒഴിവാക്കാൻ പറ്റും. അതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പേഴ്സണലി പേഷ്യൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ആദ്യം പോകുന്ന ഫസ്റ്റ് സ്റ്റൂൾ, അതായത് ഫസ്റ്റ് പോകുന്ന മലം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയായിട്ടാണ്, ഹാർഡാണ്. അതിനുശേഷം പോകുന്നതൊക്കെ ഓൾമോസ്റ്റ് ലൂസായിട്ടുള്ള അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മലമായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് പോകുന്ന ആ ഒരു ഹാർഡ് മാസ് പോയി കിട്ടാനുള്ള പാടാണ് എന്ന് പല ഒരുപാട് ആൾക്കാർ, നമുക്ക് ഡെയിലി എന്നോണം ഒരാളുടെ അടുത്ത് നിന്നെങ്ങണം ഈ രീതിയിൽ ഞാൻ കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ, ഇവര് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ, ഫൈബർ അടങ്ങിയിട്ടുള്ളതൊക്കെ കഴിക്കുന്നുണ്ടാവാം, പക്ഷെ സ്റ്റിൽ അത് ഹാർഡായി പോകുന്നു. അപ്പം എങ്ങനെയാണ് ഈ മലം ഹാർഡായി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സമയം മലാശയത്തിൽ നിൽക്കുകയാണെങ്കിൽ, രക്തത്തിൽ മലം കൂടുതൽ സമയം കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് ഹാർഡായി പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 6 hours കൂടുതലൊന്നും ഈ മലം അവിടെ നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ബെറ്റർ എന്ന് പറയുന്നത് ഒരു 2 times ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലം ഉണ്ടാക്കുക, അതായത് രാവിലെയും പിന്നൊന്ന് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വൈകുന്നേര സമയത്തും ആ ഒരു പാറ്റേൺ, 2 times ടോയ്ലറ്റിൽ പോവുക എന്നുള്ള ഒരു ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതും, പിന്നെ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതും. അതായത് ഒരിടത്ത് തന്നെ ഇരിക്കുന്ന രീതിയിലുള്ള ജോലികളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എണീറ്റ് നടന്നൊക്കെ ശീലം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് ശരിക്കും വേണ്ടത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈ നമ്മുടെ ഈ ഹാർഡായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും.